അസ്സലാമു അലൈക്കും. റേഡിയോ എച്ച് ആർ ഡി എഫിലേക്ക് സ്വാഗതം. ലുഖ്മാൻ അലൈഹിസ്സലാം സ്നേഹപുരസരം മകനെ ഉപദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം തൗഹീദിനെ കുറിച്ചാണ്. ഒരിക്കൽ പോലും ശിർക്ക് ചെയ്യാൻ ഇടവരരുത് എന്നാണ് ആ ഉപദേശം. ശിർക്ക് ഏറ്റവും വലിയതും അതുപോലെ തന്നെ കൊടിയതുമായ പാപമാണ്. അതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ശേഷം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ووصينا الإنسان بوالديه മാതാപിതാക്കളുടെ കാര്യത്തിൽ മനുഷ്യന് നാം ഉപദേശിച്ചിരിക്കുന്നു. ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, അവൻ്റെ മാതാവ് മേൽക്കുമേൽ ക്ഷീണം സഹിച്ചാണ് അവനെ ഗർഭം ചുമക്കുന്നത്. വഫിസാലുഹു ഫി ആമൈൻ, അവൻ്റെ മുലകുടി നിറുത്തലോ രണ്ട് കൊല്ലം കൊണ്ടുമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമി ലോകത്തെ മുഴുവൻ മനുഷ്യരോടും ഒരു പ്രധാനപ്പെട്ട കാര്യം വസീയത്ത് ചെയ്ത് ഏൽപ്പിക്കുകയാണ്. ആരെക്കുറിച്ചാണ് ആ വസീയത്ത്? അതെ, മാതാപിതാക്കളെ പറ്റിയാണത്. എന്നിട്ട് ഇനിയും മനസ്സിലാക്കിയിട്ടില്ലാത്ത മനുഷ്യർക്ക് ബോധമുണരാൻ വേണ്ടി അള്ളാഹു വിശദീകരിച്ച് തരികയാണ്. മക്കളെ വളർത്തുന്നതിൽ ഉമ്മമാർ നേരിടുന്ന ഓരോരോ പ്രയാസങ്ങൾ, ഉമ്മയുടെ കാര്യം എടുത്തു നോക്കൂ. എന്തുമാത്രം പ്രയാസപ്പെട്ടും ക്ഷീണം സഹിച്ചുമാണ് മാസങ്ങളോളം മാതാവ് നിങ്ങളെ ഗർഭത്തിൽ ചുമന്ന് അസഹനീയ വേദന സഹിച്ച് പ്രസവിച്ചത്. അവിടെയും അവസാനിക്കുന്നില്ല. രണ്ടു വർഷം മുലയൂട്ടി പരിചരിച്ചു, ശുശ്രൂഷിച്ചു, സ്വന്തം സൗകര്യങ്ങൾ മാറ്റിവെച്ചു, അന്നപാനീയങ്ങളും വിശ്രമവും ഉറക്കവും വേണ്ടെന്ന് വെച്ചു. എല്ലാറ്റിനും കൂട്ടായും കരുത്തായും ഉപ്പയുമുണ്ടായിരുന്നു. നീ വളർന്ന് വലുതാകുവോളം അവർ കാവലും കരുതലുമായി കാലം കഴിച്ചു. അതുകൊണ്ട് വസ്സൈനൽ ഇൻസാന ബിവാലിദൈ, മനുഷ്യനോട് അവൻ്റെ മാതാപിതാക്കളെപ്പറ്റി നാം വസീയത്ത് നൽകിയിരിക്കുന്നു. എന്താണ് ആ വസീയത്ത്? അനിഷ്കുല്ലി വലി വാലിദൈക്, എനിക്കും നിൻ്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണം. എൻ്റെ അടുക്കലേക്കാണ് നിങ്ങളുടെ തിരിച്ചുവരവ്. മാതാപിതാക്കൾക്കായി കാരുണ്യത്തിൻ്റെ ചിറകുകൾ വിടർത്തിക്കൊടുക്കുന്ന മക്കൾ എത്ര നല്ല മക്കളാണ്! മാതാപിതാക്കൾ അവരുടെ വാർദ്ധക്യത്തിൽ ഒരു ഭാരവും ബാധ്യതയുമായി അനുഭവപ്പെടരുത്. അവർക്കൊപ്പം ജീവിക്കാൻ അവസരം ലഭിച്ചതും അവരെ സേവിക്കാൻ അവസരം കിട്ടിയതും മഹാഭാഗ്യമായാണ് മക്കൾ കരുതേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ ഈ വിധ സന്മനോഭാവമുള്ളവരാകാൻ വേണ്ടി നാം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അവർക്ക് മാതാപിതാക്കളിൽ നിന്ന് സ്നേഹവും പരിഗണനയും എന്ന പോലെ ശിക്ഷണവും മാർഗദർശനവും ലഭിക്കേണ്ടതുണ്ട്. മക്കളോടുള്ള ചെയ്യേണ്ട ഈ കർത്തവ്യങ്ങൾ പൂർത്തീകരിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നുണ്ടോ? ചിന്തിക്കേണ്ട കാര്യമാണ്. തൗഹീദിനെപ്പറ്റി പറഞ്ഞ ഉടനെയാണ്, ശിർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞ ഉടനെയാണ് മാതാപിതാക്കളെ നോക്കണമെന്ന് അള്ളാഹു പറയുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിന് നന്ദി കാണിക്കണമെന്ന് പറഞ്ഞ ഉടനെയാണ് മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കണമെന്ന് പറയുന്നത്. അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് മാതാപിതാക്കളോടാണ്. وَفِصَالُهُ فِي عَامَيْنِ أَنِ اشْكُرْ لِي وَلِوَالِدَيْكَ إِلَيَّ الْمَصِيرُ.